ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. സോ അടുത്തൊരു പുതിയ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ് ടെൻഷൻ കുറച്ച് ദിവസമായി. ആ ക്ലാസ്സിനകത്ത് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് എന്നെയൊക്കെ നിങ്ങൾ കണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്. ഇന്നത്തെ ക്ലാസ് നോർമൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ കാണിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു ക്ലാസ് ചിലപ്പോൾ ഞാൻ രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും ഇടുന്നത്. കാരണം എനിക്ക് റെക്കോർഡിങ് ചെയ്യാൻ കിട്ടുന്ന ടൈം അനുസരിച്ചിരിക്കും. എനിക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനകത്തുള്ള കുറച്ച് ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. സി, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്താണ്? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരെ അവരെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾ പോയി അവരെ ഓർഗനൈസ് ചെയ്യുന്നു. സോഷ്യൽ വർക്കേഴ്സ് പോയി കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്യുന്നു. ഇനി അങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അത്രയും എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എളുപ്പമല്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ന് വരെ ഒരു കമ്മ്യൂണിറ്റി നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഓർഗനൈസ്ഡ് അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മെയിൻലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിറ്റിക്കകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കമ്മ്യൂണിറ്റീനെ ഓർഗനൈസ് ചെയ്യാൻ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളത്. എന്തായാലും നമ്മളെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇങ്ങനെ പല രീതിയിൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസ് എന്തുവാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റത്തായിട്ട് തന്നെ നമ്മൾ കാണുന്നതാണ് ജെൻഡർ സിസ്റ്റം. ജെൻഡർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിനകത്ത്. ജെൻഡറിൻ്റെ അകത്ത് മെയിൻലി പല രീതിയിലെ ജെൻഡേഴ്സ് കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹം ആകെപ്പാടെ കുളമായി കിടക്കുന്നതും കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ടെക്സ്റ്റിനകത്ത് മെയിൻലി രണ്ട് ജെൻഡേഴ്സിനെ അല്ലെങ്കിൽ രണ്ട് കൂട്ടരെ പറ്റിയാണ് മെയിൻലി പറയുന്നത്. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഫീമെയിൽസ് കടന്നു പോകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിലുള്ള ചില ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽസിന് കൊടുത്തേക്കുന്ന സിസ്റ്റം അനുസരിച്ച് രണ്ട് കൂട്ടരും കടന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് കൂടുതലും നമ്മൾ സ്ത്രീകൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ടെക്സ്റ്റ് അങ്ങനെയാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജെൻഡർ എന്തുവാണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ജെൻഡർ ആൻഡ് സെക്സ്, ആൾക്കാർ യൂഷ്വലി ഇത് രണ്ടും കൂടെ ഒന്നാന്ന് കരുതി വളരെയധികം കൺഫ്യൂസ് ആയി പോകാറുണ്ട്. ജെൻഡർ വേറെ ഒന്നും സെക്സ് വേറെ ഒന്നാണ്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പോയിന്റ്സ് കാണാനായിട്ട് പറ്റും. ഈ ടെക്സ്റ്റിൽ ഇതേപോലെ തന്നെ കൊടുത്തേക്കുന്നത്, ജെൻഡർ എന്ന് പറഞ്ഞാൽ സോഷ്യലി ഡിഫൈൻഡ് ആണ്, സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഡിഫൈൻഡ് ആണ്. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ സൊസൈറ്റിക്കകത്ത് ആൾക്കാർ സ്വയമേ തീരുമാനിച്ചുണ്ടാക്കി എടുക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ സെക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കൈകളിലല്ല. ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് അവൻ ഒന്നെങ്കിൽ ആണായിരിക്കും പെണ്ണായിരിക്കും തീർന്നു. അത് ബയോളജിക്കലി ഡിഫൈൻഡ് ആണ്. അവന് ഇപ്പോൾ ഒരു ആണാണെന്നുണ്ടെങ്കിൽ അവന് ആണിൻ്റെ മെയിൽ ഫീച്ചേഴ്സ് കാണും, ഫിസിക്കലായിട്ടുള്ളതായാലും സ്വഭാവത്തിലായാലും ഓരോ കാര്യങ്ങളിലും. അതുപോലെ ഫീമെയിൽ ആണുകയാണെങ്കിൽ ഫീമെയിലിൻ്റെ ബോഡി ഫീച്ചേഴ്സ് കാണും, അതേപോലെ ഫീമെയിലിൻ്റെ ക്യാരക്ടർ സ്വഭാവങ്ങളെല്ലാം കാണും. ബയോളജിക്കലി നമുക്ക് ഒരു വ്യക്തിൻ്റെ സെക്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ജെൻഡർ എന്ന് പറഞ്ഞാൽ സോഷ്യോ കൾച്ചർ ഡിഫറൻസ് ആണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഹാബിറ്റുകൾ, നമ്മളെ പാറ്റേൺസ്, അതൊക്കെ നമ്മളെ ജീവിതത്തിനെ മാറ്റിയെടുക്കുന്നു നമ്മൾ ജെൻഡറിനെ തന്നെ. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് നമുക്ക് ആർക്കും ഒന്നും മാറ്റാനായിട്ട് കഴിയത്തില്ല. യെസ്, നമുക്ക് ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങൾ ചെയ്ത് ഒരാളുടെ ജെൻഡർ മാറ്റുന്ന പല അഭ്യാസങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജെൻഡർ മാറുമോ എന്ന് നമുക്ക് അല്ലെങ്കിൽ സെക്സിനെ നമുക്ക് മാറ്റുവാനായിട്ട് പറ്റത്തില്ല. ജെൻഡർ പല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. മെയ്ഡ് ബൈ ദ സൊസൈറ്റി, നാച്ചുറലി മെയ്ഡ്. ജെൻഡർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ കൈകളിലാണ്. സൊസൈറ്റി എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിലായിരിക്കും ഓരോ ജെൻഡറിനെ കാണപ്പെടുന്നത്. പക്ഷെ സെക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി മെയ്ഡാണ്. അതിനകത്ത് നമുക്ക് മനുഷ്യർക്ക് യാതൊരു കൈ ഇടാൻ പറ്റത്തില്ല, നമുക്കതിനെ മാറ്റുവാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ജെൻഡർ വേരിയബിളാണ്, സെക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ജെൻഡർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറുവാനായിട്ടും ജെൻഡറിൻ്റെ ഓരോ റോൾസ് മാറുവാനായിട്ടും പറ്റും. എനിക്ക് ഒരു ദിവസം, നിങ്ങൾ ഒത്തിരി അധികം ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റീസിനെ പറ്റി നോക്കുന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം. അതിനകത്തൊരു ഭൂരിപക്ഷം ആൾക്കാർ എപ്പോഴും പറയുന്നത്, ഞാൻ ജനിച്ചപ്പോഴേ തൊട്ടേ എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഞാൻ ആണല്ല ഞാൻ പെണ്ണാണെന്ന്. പെണ്ണുങ്ങൾ പറയാൻ എനിക്ക് പെണ്ണല്ല എനിക്ക് ആണായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവരെന്തോ തോന്നലുകൾ കാരണമാണ് മെയിൻലി ആ ജെൻഡറുകൾ മാറുന്നത്. അപ്പോൾ അവർക്ക് അതനുസരിച്ച് ജെൻഡർ പെട്ടെന്ന് അങ്ങ് സ്വിച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. സെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വിച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ജനിക്കുമ്പോൾ ഒരു പെണ്ണായിരുന്നെങ്കിൽ മരിക്കുന്നവരെ നിങ്ങളൊരു പെണ്ണ് തന്നെയായിരിക്കും. ഓക്കെ, സോ ജെൻഡർ ആൻഡ് സെക്സ് തമ്മിലെ ഡിഫറൻസ് ആണിത്. എന്തുകൊണ്ട് നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി ആൾക്കാർ ഈ ജെൻഡർ സെക്സിനെയും കൂടെ അങ്ങ് ഒന്നാക്കും. അങ്ങനെയല്ല,
ഈ ജെൻഡറും അതിനകത്തുള്ള റോളുകളും അല്ലെങ്കിൽ ജെൻഡർ കാരണം ആൾക്കാർ ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും നമ്മൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ അത് നാച്ചുറലി അല്ലെങ്കിൽ ബയോളജിക്കലി നേരത്തെ ഉള്ള ഒരു പ്രശ്നങ്ങളല്ല. എന്തുവാണെന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം. ഫസ്റ്റത്തെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അലോക്കേഷൻ ഓഫ് റോൾസ്. നമ്മൾ ജെൻഡറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പുരുഷനുണ്ട് ഒരു സ്ത്രീയുണ്ട്, രണ്ടുപേരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും ഈ കൺട്രോൾ ചെയ്യുന്നത് ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണുങ്ങൾക്കായിരിക്കും, കുറച്ചും കൂടെ അധികാരം ഏറ്റെടുത്ത് പവർഫുള്ളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മളൊരു രീതി നമ്മൾ സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാലും കൂടുതലും നമുക്ക് വില്ലന്മാരെ കാണാൻ പറ്റുന്നത് ആണുങ്ങളാണ്. അതേ സെയിം സിറ്റുവേഷനിൽ സ്ത്രീകളിലും നമ്മൾ ഒത്തിരി സപ്പോർട്ടീവ് റോളുകളിലേ കാണാറുള്ളൂ. ആണുങ്ങൾക്ക് എപ്പോഴും ഒരു താഴെ ഒരു ഭാഗമായിരിക്കും സ്ത്രീകൾക്കുള്ളത്. അപ്പോൾ റോളുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എല്ലാ ഭാഗത്തും മുന്നോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ പല ആർഗ്യുമെന്റ് വേണമെങ്കിൽ വരാം, ആണുങ്ങൾ സത്യത്തിൽ പെണ്ണുങ്ങളെ കാട്ടി കുറച്ചും കൂടെ നല്ലതല്ലേ, അതുകൊണ്ടല്ലേ ആണുങ്ങൾക്ക് കുറച്ചും കൂടെ റോളുകളും ഡോമിനേറ്റ് പവർ ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ ഒരു പെണ്ണിന്റെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും ചിലപ്പോൾ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ കഴിയത്തുള്ളായിരിക്കും. പക്ഷെ എന്നാൽ പോലും അതിൽ ഒരു മെജോറിറ്റി ഓഫ് പെണ്ണുങ്ങളും കാണും ഡോമിനേറ്റീവ് പവർ ഉള്ള അല്ലെങ്കിൽ കൺട്രോളിങ് ആയിട്ട് പവർ ഉള്ളത് അല്ലെങ്കിൽ അതനുസരിച്ച് സ്കിൽസ് ഉള്ള ഒത്തിരി പെണ്ണുങ്ങൾ കാണും. പക്ഷെ അവർക്ക് ആണുങ്ങൾ ഓൾറെഡി മേളിൽ ഇരിക്കുന്നുണ്ട്, അവർക്കും ആ സ്ഥാനത്തേക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ കഴിഞ്ഞത് വരത്തില്ല. അപ്പൊ അലോക്കേഷൻ ഓഫ് റോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ആൾക്കാരും റോള് കൊടുക്കുന്നത് ഇത് നമ്മളെ സമൂഹത്തിന്റെ കാര്യമെന്ന് ഓർത്തോണം, അല്ല നമ്മൾ ബയോളജിക്കലി ആണും പെണ്ണും ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെയല്ല. നമ്മൾ സമൂഹത്തിനകത്ത് കൂടുതലും നീ ഒരാളാണ് അതാ നീ കുറച്ചും കൂടെ അധികാരം ഏറ്റെടുക്കുന്ന രീതിയിലായിരിക്കും, നീ ഒരു പെണ്ണാണ് അപ്പം നീ ഇവിടെ അടക്കി ഒതുങ്ങി നിന്നാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റാണ് കൂടുതലുള്ളത്. അടുത്തത് ജെൻഡർ ബേസ്ഡ് ഹൈറാൽക്കൽ പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുരുഷന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സമയങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിന്റെ ആയാലും അല്ലെങ്കിൽ സ്പോർട്സിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തു വീട് നല്ല ഫുഡ് ഇതൊക്കെ കൂടുതൽ ആണുങ്ങൾക്കാണ് കൊടുക്കുന്നത് കാണപ്പെടുന്നത്. യെസ്, ഇന്നത്തെ സമൂഹത്തിൻ്റെ അകത്ത് പല കാര്യങ്ങൾ കാരണം നമ്മളെ സിറ്റുവേഷൻസ് മാറി വരുന്ന കാണാറുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ചുറ്റിനും നമ്മളൊരു പ്രശ്നം കാണുന്നില്ല എന്ന് ഉള്ളതിൻ്റെ അർത്ഥം ആ പ്രശ്നം ഇല്ല എന്നല്ല. വേറെ പല സ്ഥലങ്ങളിലും ആ ഇഷ്യൂസ് ഇന്നും കാണുന്നുണ്ട്. ആണുങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഇന്ന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ സെയിം സമയത്ത് നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അത്ര പ്രാധാന്യം കിട്ടുമെന്ന് ഉറപ്പില്ല. അതേ സെയിം സമയത്ത് അവർക്ക് ഒരു പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിലപ്പോൾ റേപ്പോ ഐ ടീസിങ് വൈഫ് ബീറ്റിങ് ചൂഷണങ്ങൾ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സമയത്ത് ആണുങ്ങൾ മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾക്കൊന്നും കിട്ടത്തുമില്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അവർ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. അടുത്തതാണ് എലമെന്റ്സ് ഓഫ് ജെൻഡർ സിസ്റ്റം റോൾ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിന് എടുത്ത് മുന്നിൽ വെച്ച് കഴിഞ്ഞാലേ അതിനകത്ത് നമ്മൾ തന്നെ ചില കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചു വെച്ചേക്കുക. ഒരു ജെൻഡറിലുള്ള വ്യക്തി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, ഒരു മറ്റേ ജെൻഡറിലുള്ള വ്യക്തി ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഫീമെയിൽ ആണെങ്കിൽ നീ കുട്ടികളുണ്ടായി നീ കുട്ടികളെ നോക്കി കാര്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നീ അവിടെ ഒരു സൈഡിൽ ഇരുന്നാൽ മതി. ആണുങ്ങളാകുമ്പോഴത്തേക്കും നീ പുറത്തുപോയി മര്യാദയ്ക്ക് പണിയെടുത്തോണം, നീ പൈസ ഉണ്ടാക്കണം, നീ അത് ചെയ്യണം ഇത് ചെയ്യണം, നീ എത്ര നാളായിട്ട് വീട് വെച്ചില്ലേ വീട്ടിൽ പെയിന്റ് അടിച്ചില്ലേ, അങ്ങനെ പല രീതിയിൽ തിരിച്ചയക്കുക. ഇനി ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കഴിഞ്ഞ രണ്ട് പോയിന്റുകളിലും ഞാൻ അത് അപ്പം പറഞ്ഞില്ല, ഞാൻ അത് ആ കാര്യം ഇപ്പം പറയാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ സ്ത്രീകളെ നമ്മൾ സമൂഹത്തിൽ മാറ്റി നിർത്തുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല സത്യത്തിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ആണുങ്ങളും ആ സമയത്ത് ഒത്തിരി ഇഷ്യൂസ് ഫേസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാണിന് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. കാരണം അല്ലെങ്കിൽ അവരെ മേളിൽ ഓവർ പ്രഷർ കാണും, അവർ പെട്ടെന്ന് ഒരു സമയമാകുമ്പോഴത്തേക്ക് അവർ ഗീവ് അപ്പ് ചെയ്തിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതേ സെയിം സമയത്ത് ഒരു സ്ത്രീയും കൂടെ അവൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ആളും കൂടെ അവൻ്റെ കൂടെ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പം തന്നെ ഒരു സ്ത്രീ വളരെ കഴിവുള്ള സ്ത്രീയാണ്, പക്ഷെ നമ്മളുടെ സമൂഹത്തിൽ ആ സ്ത്രീനെ ജസ്റ്റ് ഇതിൻ്റെ അമ്മയായിട്ട് മാത്രം ഇരുന്നാൽ മതി എന്ന് പിടിച്ചിരുത്തി, എൻ്റെ ഒരു പുരുഷൻ മാത്രം പുറത്തു പോയി പണത്തിന് വേണ്ടിയും വണ്ടിക്ക് വേണ്ടിയും വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടിയും പൈസയ്ക്ക് കടന്ന് കഷ്ടപ്പെടുക. പക്ഷെ അതേ സെയിം സമയം നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൻ്റെ അകത്ത് ഒരു വ്യക്തി മാത്രം ഒരു വീട്ടിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോയിന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുന്നു, സമൂഹത്തിൽ പൈസയും പല കാര്യങ്ങളും ആണുങ്ങൾ മാത്രം കടന്ന് കഷ്ടപ്പെട്ട് അവർ ഡിപ്രഷനിലേക്ക് പോകുന്നു, അവരെ ജീവിതം അവർക്ക് നല്ല രീതിയിൽ നോക്കാനായിട്ട് പറ്റത്തില്ല. സെയിം സിറ്റുവേഷൻ ഇവിടെ എടുത്തു നോക്കാം. ഒരു സ്ത്രീക്ക് മാത്രം എപ്പോഴും ഒരു കുട്ടിയെ നോക്കുവാനായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഫുഡ് വയ്ക്കാനായിട്ടോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവർക്കും പല സിറ്റുവേഷനിൽ ഹെൽപ്പിൻ്റെ ആവശ്യം വരും, അവരും പല സമയത്ത് തളർന്നു പോകും.
ആ സമയത്തൊക്കെ ഒരു പുരുഷന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നിങ്ങൾ പറയും പ്രണവ് ഇന്നത്തെ സമൂഹത്തിൽ ഒത്തിരി മാറിയില്ലേ എന്ന്. മാറിയിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, കേരളത്തിലുള്ള ഭൂരിപക്ഷം സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ഇപ്പോഴും ഗൾഫുകളിലാണ്. അവരവിടെ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്നു, സ്ത്രീകൾ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫാമിലി നോക്കുന്നു. എന്തുമാത്രം വലിയ വ്യത്യാസമാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. ഇത് നമ്മുടെ ജെൻഡറിന്റെ മാത്രം ഒരു ഇഷ്യൂ അല്ല, ബട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയൊരു ഇഷ്യൂ ആണ്. അതിനകത്ത് ഒരു കുട്ടികളുടെയും വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് സ്ത്രീ നിൽക്കുന്നു, പുരുഷൻ അവിടെ ഇല്ല. അപ്പോൾ ഒരു കണക്ഷൻ അവർ തമ്മിലില്ല, അവർക്ക് നല്ല രീതിയിൽ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ സൊസൈറ്റിക്കകത്ത് റോൾ സ്റ്റീരിയോടൈപ്പിംഗ്, ഇന്ന റോളിൽ അല്ലെങ്കിൽ ഇന്ന ജെൻഡറിലുള്ള ഇന്ന റോൾ ഇന്ന ആൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കും. അങ്ങനെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും സമൂഹത്തിൻ്റെ ആ ഒരു നല്ല നീക്കുപോക്ക് മുന്നോട്ട് പോകത്തില്ല, ഒരു കുടുംബം നല്ല രീതിയിൽ പോകത്തില്ല. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ രണ്ട് ടയർ പോലെ രണ്ട് രീതിക്ക് കറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. ഇത്തൊരു വലിയ ഇഷ്യൂ ആണ് നമ്മൾ കാണുന്നത്, ചൈൽഡ് പ്രിഫറൻസ് ഓൺ ദ ബേസിസ് ഓഫ് സെക്സ്. കൂടുതലും നമുക്കിന്ന് അറിയാം നമ്മളുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇന്നും വളരെയധികം പെൺകുട്ടികളെ കണ്ടി കൂടുതൽ ആൺകുട്ടികളെ ആവണമെന്നാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പല റീസൺസ് ഉണ്ട്. ഈവൻ ഞാൻ പറയാം, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മ ഒരു ശപിക്കപ്പെട്ടവളാന്ന് പറയുന്ന ഒരു നാടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാണ് ജനിക്കുന്ന ഒരു പെണ്ണ് ജനിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവാതിരിക്കുന്നത് തന്നെ മിക്ക സമയത്തും ഒരു ആണിൻ്റെ പ്രശ്നം കാരണമായിരിക്കും, അല്ലാതെ ഒരു പെണ്ണിൻ്റെ പ്രശ്നം കാരണമായിരിക്കണമെന്നില്ല. ഇനി ചൈൽഡ് പ്രിഫറൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഇഷ്യൂ കാണപ്പെടുന്നത്, സ്ത്രീകൾക്ക് നമ്മളുടെ സമൂഹത്തിനകത്ത് ഇന്ന് കിട്ടുന്ന വിലയും വളരെയധികം ഡിഫറൻ്റ് ആണ്. ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സ്ത്രീകൾക്ക് അവർ കഷ്ടപ്പെട്ടതോ അല്ലെ അവർ പഠിച്ചതോ അല്ലെ ഒരു ഡിഗ്രി എടുത്തതൊക്കെ വളരെ ഒരു സൈഡിൽ മാറ്റി വെച്ചേക്കുക. കാരണം അവർക്ക് ഒരു ആണുങ്ങളുടെ ലെവലിൽ പേ ഗ്രേഡ് കിട്ടത്തില്ല, അവർക്ക് ആണുങ്ങളുടെ ലെവലിൽ അവർക്ക് പൈസയും ശമ്പളം കിട്ടാറില്ല. നമ്മൾ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയുമാണ്, കാരണം ഒരു ആണിനെ പോലെ ഒരു പെണ്ണിനെ പണിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതേ സെയിം സമയത്ത് നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സമൂഹത്തിനകത്ത് കടയിൽ നമ്മളൊരു മുട്ടയും പാലും പിടിക്കാൻ പോകുമ്പോൾ നീ പെണ്ണായതുകൊണ്ട് നീ 10 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് ഒരു കടക്കാരനും പറയാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് ദ ഇൻകം അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങൾക്ക് കൂടുതലാണെങ്കിൽ പോലും സമൂഹത്തിൽ രണ്ടുപേരും ഒരേപോലെ ജീവിക്കേണ്ടവരാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് സമൂഹത്തിനകത്ത് ജീവിക്കാനായിട്ട് ഒരു കുടുംബം നോക്കുവാനായിട്ടൊക്കെ പാടാണ്. കല്യാണം കഴിഞ്ഞ് മിക്ക സമയത്ത് നമ്മൾ കാണുന്ന സ്ത്രീകൾ അച്ഛനമ്മയെ വിട്ടിട്ട് പോകുന്നു. ഇന്നത്തെ കാലത്ത് രണ്ട് കൂട്ടുകാർ അച്ഛനമ്മയെ വിട്ടിട്ട് പോകാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ചെറുക്കൻ്റെ വീട്ടുകാരിലെ അല്ലെങ്കിൽ ചെറുക്കൻ്റെ അച്ഛനമ്മയൊക്കെയാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഇഷ്യൂസൊക്കെ കാരണം കൂടുതലും മാതാപിതാക്കൾ അവർക്ക് പെൺകുട്ടി ഉണ്ടാകുന്നതിനെക്കാട്ടി കൂടുതൽ ആൺകുട്ടി ഉണ്ടാവണമെന്നേ അവർ ആഗ്രഹിക്കാറുള്ളൂ. എന്നിട്ട് പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പെണ്ണുങ്ങളെ തന്നെ ശവിക്കും. പക്ഷെ പെണ്ണല്ല ശവിക്കപ്പെട്ടവർ, ക്രോമസോൺസ് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ആണ് ജനിക്കാനായിട്ട് അല്ലെങ്കിൽ പെണ്ണ് ജനിക്കാനായിട്ടുള്ള കാരണം ഒരു മെയിലിൻ്റെ സ്പെർം കാണണം. അടുത്തതായിട്ട് നമ്മൾ ജെൻഡറിൽ നിന്ന് പുറത്തോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്തോന്ന് ഞാൻ പ്രത്യേകിച്ച് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വേറെ ഒന്നും കൊണ്ടുമല്ല, ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി ഞാൻ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ സ്ക്രീനൊന്ന് നിർത്തിയിട്ട് നിങ്ങൾക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരം ചെയ്യും. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റും അതേപോലെ ക്ലാസ്സും നമ്മളുടെ സമൂഹത്തിൻ്റെ അകത്ത് പല രീതിയിലെ പ്രശ്നങ്ങൾ, മെയിൻലി ഇൻഇക്വാലിറ്റീസ് കൊണ്ടുവരാൻ ഒരു വലിയ റീസൺസ് ആണ്. ജാതിയും അതേപോലെ നമുക്ക് സമൂഹത്തിലുള്ള ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം, നമ്മളെ പഠനങ്ങൾ വെച്ചിട്ടാവാം, നമ്മുടെ സമ്പത്ത് വെച്ചിട്ടാവാം, ആൾക്കാരെ പല രീതിയിൽ നമ്മൾ സമൂഹത്തിൽ ഡിവൈഡ് ചെയ്തേക്കാണ്. ഈ രണ്ട് ഇഷ്യൂസ് കാരണം സമൂഹത്തിനകത്ത് വളരെയധികം ഇഷ്യൂസ് നമ്മൾ കാണാറായിട്ടുണ്ട്. ആൻഡ് ക്ലാസ്സിൻ്റെ ചില ഇഷ്യൂസും ചില കാര്യങ്ങളും ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് പോസ് ചെയ്തിട്ടൊന്ന് വായിക്കാം. ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടൊന്നും ഇല്ല അതിനകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതാണല്ലോ. ഞാൻ ജസ്റ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, എക്സാം അടുക്കുന്നതും എനിക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെക്കോർഡിങ് ചെയ്ത് പോകണം അതുകൊണ്ടാണ്. ആൻഡ് മോറോവർ ഞാനിത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് സ്ക്രീൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് വായിക്കാം. അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഫാക്ഷണലിസം എന്ന് പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ടാണ്. എന്താണ് ഫാക്ഷണലിസം എന്ന് നമ്മൾ നോക്കും. ഫാക്ഷണലിസം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ കാസ്റ്റും ക്ലാസ്സും സമൂഹത്തിലുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഓരോ ചെറിയ 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 ഗ്രൂപ്പുകളിൽ പൊട്ടി വളച്ചിരുന്നത്. നമ്മളൊരു വില്ലേജിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ആൾക്കാർ കാണും, അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും കുറച്ച് ചെറിയ 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 ഗ്രൂപ്പുകളായിട്ട് ആൾക്കാർ ഡിവൈഡായിട്ട് പോകുന്നത് കാണാൻ പറ്റും. അതിനാണ് ഫാക്ഷണലിസം എന്ന് പറയുന്നത്.
നിങ്ങൾ ഫാക്ഷനെ പറ്റിയിട്ടൊക്കെ മാത്സിൽ ഒത്തിരി പഠിച്ചു കാണും. മെയിൻലി അതിൻ്റെ അത്രയേ ഉള്ളൂ, ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാരെ അകത്തുനിന്നും വളരെ ചെറിയ ചെറിയ രീതികളിൽ ആൾക്കാർ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടൊക്കെ ഡിവൈഡ് ആവും. നമ്മളുടെ ഭാഷയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിസോ എന്നൊക്കെ പറയത്തില്ലേ, ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയായിട്ട് ആൾക്കാർ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ആയി പോകുന്നത്, അത് തന്നെയാണ് ഫാക്ഷണലിസം എന്ന് എനിക്ക് വേണമെങ്കിൽ ചുരുക്കി പറഞ്ഞു തരാനായിട്ട് പറ്റും. ഇനി ഫാക്ഷണലിസം കാരണം ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിൻ്റെ അകത്ത് പല രീതിയിലും നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഭൂരിപക്ഷം ആൾക്കാർ സമ്മതിക്കും ചെയ്യാനായിട്ട്. പക്ഷെ അതിനകത്തുള്ള ചില ഗ്രൂപ്പുകളിലെ ആൾക്കാർ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ അവർ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള കുറച്ച് വ്യക്തികളാണെന്നിരിക്കട്ടെ, നിങ്ങൾ സിനിമകളിലും കണ്ടു കാണും ചില സമയത്തൊക്കെ ഹീറോ ചില ഗ്രാമങ്ങളിലൊക്കെ പോയി ചിലത് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ഡോണായിട്ടുള്ള ഒന്നോ രണ്ടോ ആൾക്കാർ കാണും. അവരും അവരെ രണ്ടു മൂന്ന് കുഞ്ഞു കുഞ്ഞു ഡോണുകളും പറയുന്നതനുസരിച്ചായിരിക്കും ആ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും അനുസരിച്ച് പോകുന്നത്, വേറെ ആര് പറഞ്ഞാലും അനുസരിച്ചെന്ന് വരത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രാമത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ഫാക്ഷണലൈസ്ഡ് ആയിട്ട് ഒത്തിരി ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടെങ്കിൽ പല രീതിയിലെ പ്രശ്നങ്ങളുണ്ടാവും. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൂടത്തേ ഉള്ളൂ, ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞൊന്നും വരത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓർത്തേ. ഓർമ്മ വരുന്നുണ്ടോ? പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സുകൾ നല്ല രീതിയിൽ നിങ്ങൾ കേൾക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഞാനും എക്സാമിന് മുന്നേ തന്നെ ഒരു ഭൂരിപക്ഷം ഓഡിയോ ക്ലാസ്സുകളെങ്കിലും ഇട്ട് വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. രാത്രി രാവിലെ ഒക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ക്ലാസ്സുകളും വേറെ എടുക്കണം, ടൈം കുറവാണ്, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നതും കൊണ്ടാണ് ഒരു ഫ്ലോ കിട്ടാത്തത്. ഞാൻ ജോലിയിലും പല കാര്യങ്ങളും ഉണ്ടെന്ന് എൻ്റെ പേഴ്സണലി അറിയാമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഓക്കെ, എന്നാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് റെഗുലർലി ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കാൻ ട്രൈ ചെയ്യാം. എനിവേസ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിരുന്നു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ എൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. ബൈ.